കൂടുതൽ വാർത്താ വിനോദ അറിവ് വീഡിയോകൾക്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം ഞാൻ കാർത്തിക് ശിവകുമാർ ബൈ ഡിഫോൾട്ട് ടൈറ്റസ് ലിയോ അപ്പോ നമ്മുടെ പിണറായി സർക്കാർ വളരെ കാര്യത്തിൽ തന്നെയാണ് എന്നെ ഒതുക്കണം എന്ന ഒരു ഒരു ആഗ്രഹത്തിലാണ് കാരണം ഇപ്പം എന്താ പറയുക ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ അതായത് ഓള് പറയുന്ന ഓളെ ഉസ്താദ് തുടയുടെ ഇടയിൽ നുള്ളി പിന്നെ അത് മുലയുടെ അതായത് പറയാൻ തന്നെ കൊള്ളുക അത്രയും നാണം കെട്ട പണിയാണ് ഈ ഉസ്താദുകൾ ചെയ്യണത് ഇതൊക്കെ ആൾക്കാർ പലരും വിളിച്ചു പറയുന്നുണ്ട് പലരും പറയാത്തത് ഈ ഭീകരന്മാരുടെ ആക്രമണത്തെ പോയതുകൊണ്ടാണ് പറയാത്തത് പിന്നെ നമ്മൾ എന്താ പറയാ ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കാര്യം നമ്മൾ നാട്ടിലെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നും പറയും എവിടെ നിന്ന് വേണമെങ്കിലും പറയും വത്തിക്കാനിൽ പോയി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ നമ്മളെ ചാർത്തിട്ടുണ്ട് റോമിൽ റോമൻ പോലീസാണ് വത്തിക്കാനിലുള്ളത് വത്തിക്കാനെ പോലീസില്ല റോമാണ് അതൊക്കെ ഇപ്പൊ തകർന്ന് എല്ലാം തകർന്ന് തരിപ്പണമായി അത് വേറെ കാര്യം പക്ഷെ പറയാനുള്ളത് നമുക്ക് സത്യം തോന്നുന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ കഴിയാതെ നമ്മൾ ഒരു കാര്യം ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇത് അനീതിയാണ് അതിനെതിരെ നമുക്ക് എന്താ പറയാ ഒരു വാക്ക് പോലും ഉരിയാടാൻ പറ്റാത്ത അവസ്ഥ അതിനെയാണ് അടിമത്തം എന്ന് പറയുന്നത് അപ്പോ പിണറായി സർക്കാർ എന്താ ശ്രമിക്കുന്നത് ഉസ്താദുക്കളെ ഇത്തരം തെണ്ടിത്തരം കാണിക്കുന്ന ഉസ്താദുക്കള് ശമ്പള വർധനവ് നൽകുക ഇപ്പൊ ആർക്കും കാശില്ല എല്ലാരും പണിയില്ലാണ്ട് വീട്ടിലിരിക്കണു അപ്പൊ ഉസ്താദുകൾക്ക് മാത്രം കാശ് ഓരോരുത്തര് വന്ന് നിലവിളിക്കണം കാശില്ല അരിയില്ല എന്നൊക്കെ പറഞ്ഞു പാവങ്ങള് അവർക്ക് കാശ് കൊടുക്കാണ്ട് ഈ ശമ്പളവർധനവ് വരുത്തി ഉസ്താദിന് കാശ് കൊടുക്കണം അപ്പം പിണറായിയുടെ ഉദ്ദേശം എന്താണ് ഉസ്താദുക്കളെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാല് മുസ്ലിങ്ങൾ സംതൃപ്തരാകും അപ്പം വോട്ട് പിണറായിക്ക് കിട്ടും അടുത്ത പ്രാവശ്യം പിണറായിക്ക് തന്നെ ഭരിക്കുക ഇല്ലേ അത് കേരളത്തിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും കേരളീയർക്ക് പിണറായിയുടെ അടിമകളായിട്ട് കഴിയാനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും പക്ഷേ ഇപ്പം കൊറോണയൊക്കെ വരുന്നത് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ആകെ തിരിഞ്ഞു മറിയുന്ന ലക്ഷണമാണ് കാണുന്നത് ഇപ്പം ഒരു ഒരാഴ്ച കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ പാടാനുള്ള പാട്ട് എനിക്ക് ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നായിരുന്നു നയ പൈസയില്ല കയ്യിൽ നയ പൈസയില്ല ഇതാണ് സ്ഥിതി മനസ്സിലായോ ഇതാണ് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക പരാധീനതയാണ് അതാണ് നമ്മളെ സാമ്പത്തിക തകർച്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതിനിടയിലാണ് കാശ് ഈ ഉസ്താദുകൾക്ക് കൊടുക്കുന്നത് ഉസ്താദുക്കളെ പറ്റി എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നല്ല മുസ്ലിംകൾ തന്നെ പറയണേ മുസ്ലിം പെൺകുട്ടികളോന്ന് പറയണ് അവര് പീഡിപ്പിക്കുന്നുണ്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുന്നത് വോട്ടിന് വേണ്ടിട്ടാണ് അപ്പൊ വോട്ടിന് വേണ്ടിയിട്ട് എന്തെന്ന് ആറിത്തരത്തിനും കൂട്ടു നിൽക്കും അല്ലേ ഇതുകൊണ്ടാണ് ഞാൻ ജനാധിപത്യത്തെ എതിർക്കുന്നത് ജനാധിപത്യത്തിൽ വോട്ടെടുപ്പല്ല ജനാധിപത്യത്തിൽ വോട്ടെടുപ്പാണ് രാജഭരണത്തിൽ വോട്ടെടുപ്പില്ല രാജാവിന്റെ മകനായിട്ട് ജനിക്കണം രാജാവ് അപ്പൂപ്പനാവുമ്പം രാജാവ് അനുപ്രസത്തിന് പോകും അപ്പം മകൻ യുവരാജാവ് പുതിയ രാജാവായിട്ട് സ്ഥാനാരോഹണം ചെയ്യും അതാണ് രാജവംശത്തിന്റെ രീതി ഭാരതത്തിന്റെ രീതി ഹിന്ദു ഹിന്ദുമതത്തിന്റെ രീതി അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ജനാധിപത്യം മതി എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ ജനങ്ങൾ തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ ജന കേരള സംസ്ഥാനം എപ്പോഴാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം അല്ലേ അതിനു എന്തായിരുന്നു അതിനു മുമ്പ് തെക്ക് തിരുവിതാംകൂർ നടുക്ക് കൊച്ചി വടക്ക് മലബാർ ഈ മൂന്ന് രാജ്യ ഭരണപ്രദേശങ്ങളായിരുന്നു ഇപ്പൊ അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് മാർത്താണ്ഡവർമ്മ ശക്തനുരൻ പഴശ്ശിരാജ ഉം ഇവരൊക്കെ ഇവരായിട്ടൊക്കെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ പിണറായി ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന തെണ്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വോട്ടിനു വേണ്ടി അവരുടെ മൂട് താങ്ങുന്ന പിണറായി അയാള് ആണിപ്പോൾ ഈ മൂന്ന് രാ രാജപ്രദേശങ്ങളും ഒറ്റയ്ക്ക് ഭരിക്കുന്നത് ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ എങ്ങനെയുണ്ട് ഭരണോ ഇഷ്ടപ്പെട്ട ഇനി നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ എന്ത് സുരക്ഷ എന്നുള്ളത് മുസ്ലിങ്ങൾ പെൺകുട്ടികൾ അവരുടെ കുട്ടികളെ തന്നെ പീഡിപ്പിച്ചാലും ശിക്ഷിക്കൂല മനസ്സിലായോ പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലാകാത്തതല്ല ഈ പെൺകുട്ടികളുടെ അച്ഛനില്ലേ ഇവർക്ക് ഇവരെങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവർ എങ്ങനെ ഈ കുട്ടികളെ ഇവിടെ അയക്കുന്നു ഇത് പഠിപ്പിക്കാനായിട്ട് എന്താണ് പഠിപ്പിക്കുന്നത് പാഠം ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പോ അത് വേറൊരു മനുഷ്യരും മുസ്ലിംമാനാണ് മുസ്ലിമാണ് പറയുന്നത് അതായത് പഠിപ്പിക്കുന്ന പാഠമൊന്ന് ഉം നിസ്കാരം ചെയ്യാത്ത ആളുകളെ കൊന്നുകളയുക ഉം ഞാൻ നിസ്കാരം ചെയ്യുന്നില്ല അപ്പൊ എന്നെ കൊല്ല ഒരു ഹിന്ദുവും നിസ്കാരം ചെയ്യുന്നില്ല നിസ്കാരം ചെയ്യുക അള്ളാഹുവിന് ചെയ്യുന്നതാണ് നിസ്കാരം എന്ന് പറയുന്നത് മനസ്സിലെ അപ്പൊ നിസ്കാരം ചെയ്യാത്ത ആളുകളെ കൊന്നുകളയുക കുട്ടികളുടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ കാര്യം എന്നിട്ട് അതിൻ്റെ എന്താ പറയുക വർഷാവസാനം പരീക്ഷയില്ലേ അപ്പൊ അതിൽ ചോദ്യം ആരെയാണ് കൊല്ലേണ്ടത് എന്ത് ചോദ്യമാണ് കുട്ടികളോട് ചോദിക്കുന്നത് ഏ അല്ലാതെ മോക്ഷത്തെ കുറിച്ചോ ഏഹ് അഹിംസയെക്കുറിച്ചോ ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നത് ആരെ കൊല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ഈ സമ്പ്രദായം ഈ മസ്ജിദ് എന്ന് പറയുന്ന സമ്പ്രദായം ഇത് അടച്ചുപൂട്ടേണ്ടതല്ലേ അടച്ചു പൂട്ടേണ്ടതല്ലേ ഭാരതത്തിൽ എവിടേക്കുണ്ടോ അവിടെ ഒക്കെ അടച്ചുപൂട്ടണം എന്നാണ് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം പറയാനാണ് ഞാൻ ഓൺലൈനിൽ വരുന്നത് ഓക്കെ അത് ഞാൻ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എത്ര ഭീഷണി ഉണ്ടായാലും ഞാൻ മാറൂല ഓക്കേ ഭീഷണിക്ക് വഴങ്ങുന്ന സ്വഭാവം എന്റെ പരമ്പരയിലില്ല ഓകെ എൻറെ അപ്പൻ ഇതിനേക്കാളും കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കണേനേക്കെ അദ്ദേഹം ഇപ്പം ഇല്ല ഇപ്പൊ തൽക്കാലം കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ് ഓക്കെ അപ്പം അദ്ദേഹം എന്താ പറയുക ആ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ യേശുവിന് പൊക്കിളില്ല തന്തയില്ലെന്നല്ല അറിയപ്പെടുന്ന ഒരു തന്തയില്ലെന്നല്ല തന്തയേ ഇല്ല തവനാണ് യേശു എന്ന് ഇല്ലേ അത് കൈരളി ടിവിയിലല്ലേ വന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ടിവി അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ അപ്പൻ ഏകദേശം പരമവിശാസാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പന്റെ ഇന്റർവ്യൂ ചെയ്തത് എന്തുകൊണ്ടാണ് ചെയ്തത് കാരണം നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിസം ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം അദ്ദേഹം സമ്പാദിക്കുന്ന കാശിൽ നിന്ന് വീട്ടിലും കൊടുത്തില്ലെങ്കിലും കുറച്ച് കാശ് പാർട്ടിക്ക് ചെലവാക്കിയിരുന്ന ആളാണ് എൻ്റെ അപ്പൻ മനസ്സിലായോ അല്ലാണ്ട് നിങ്ങളെപ്പോലത്തെ എന്താ ഇപ്പൊ എല്ലാത്തിനും ഇപ്പൊ അമേരിക്കയിലേക്കല്ലേ വളർന്നത് ഏഹ് മൂലക്കുരു വന്നാലും അമേരിക്കയിലെ ചികിത്സ ഇനി അങ്ങോട്ട് ചെല്ലേ അവര് എല്ലാ ഗേറ്റും അടച്ചു അവിടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് മാത്രം പറക്കുന്നുള്ളൂ വിദേശത്ത് നിന്ന് ഒരു ഫ്ലൈറ്റ് അവിടെ ഇനി കാലൂത്താൻ പറ്റില്ല ആ നാട്ടില് അതാണ് സംഭവിക്കാൻ പോണത് പിന്നെ ഒരു അറബി സ്ത്രീ പറഞ്ഞല്ലോ ഒരു സിനിമ നടി സൗദി അറേബ്യയിലെ സിനിമ നടി ഓള് പറഞ്ഞല്ല എന്താണ് പ്രവാസികളെ മരുഭൂമിയിൽ കൊണ്ടുപോയി തള്ളണം അല്ലേ അതായത് മരുഭൂമിയിൽ നിന്ന് സൗദി അറേബ്യയിലെ മരുഭൂമി എന്ന് വെച്ചാല് അവിടേക്കിടന്നും വിശന്നും ദാഹിച്ചും പൊരിഞ്ഞു മരിക്കും അപ്പൊ അങ്ങനെ കൊല്ലണമെന്നാണ് എന്നാണ് പറയുന്നത് ഇത് ഈ കൊറോണ കാലത്ത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഏഹ് അല്ലേ ഉസ്താദുക്കളെ ഞാൻ വിമർശിക്കുന്നു അതിന് നിങ്ങൾ ഇത്ര നിങ്ങൾ ഇത്ര ഹാലിളകണ എന്തിനാണ് ഉസ്താദികളെ ഉസ്താദികളുടെ നടപടി ശരിയല്ല അതുകൊണ്ടാണ് വിമർശിക്കുന്നത് ഇനിയും വിമർശിക്കും ഓകെ അവര് ശരിയാകുന്നത് വരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ പിണറായിയുടെ എന്താ പറയുക ധാർഷ്ട്യം അതൊക്കെ ഞങ്ങള് ശബരിമല വിഷയത്തിൽ കണ്ടതാണ് പിണറായി ആരാ ആരാണെന്ന് ഹിന്ദുക്കൾക്കറിയാം പിന്നെ കുറെ ഹിന്ദു സഖാക്കൾ എന്നും പറഞ്ഞ് എന്താണ് പറയുക ആണും പെണ്ണും ഘട്ടങ്ങളുണ്ട് ഒരു പേര് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നത് ശ്രീകൃഷ്ണൻ ബാലകൃഷ്ണൻ രാമൻ എന്നൊക്കെ പറയും പക്ഷേ അവരുടെ ഉള്ളിൽ ശ്രീകൃഷ്ണനോടും ശ്രീരാമനോടും ഒക്കെ പരമ പുച്ഛമാണ് നീയൊക്കെ ഒറ്റത്തെ അന്തൊക്കെ പറഞ്ഞാണെങ്കിൽ നിന്റെയൊക്കെ പേര് മാറ്റിയിട്ട് വല്ല ഉസ്താദിന്റെ പേരെടുത്തിട്ട് മനസ്സിലാവേണ്ട എനിക്ക് നിന്നോട് പറയാനുള്ളത് അത്തരം ഹിന്ദുക്കളാണ് നമ്മുടെ നാടിന്റെ ശാപം കേരളക്കരയുടെ മനസ്സിലായേ ഇത്തരം തെണ്ടികളൊന്നുമല്ല ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ ഉള്ളത് ഓക്കെ അപ്പൊ അവിടെ നമുക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് നല്ല ഒറ്റത്ത എന്തൊക്കെ പറഞ്ഞ ഹിന്ദുക്കള് ഓക്കെ അവര് ഒരിക്കലും അവര് നിരീശ്വരവാദത്തിലൊന്നും പോവില്ല കമ്മ്യൂണിസ്റ്റ് ഒരു ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റുകാരനായാലും അവൻ നിരീശ്വരവാദിയായി എന്നാണ് അർത്ഥം എൻ്റെ അപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അത് ഹിന്ദു ആയിരുന്ന സമയത്തല്ല ക്രിസ്ത്യാനി ആയിരുന്ന സമയത്താണ് അപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനായത് അപ്പൻ ഹിന്ദു ഹിന്ദുവായപ്പം കമ്മ്യൂണിസ്റ്റ് ഉപേക്ഷിച്ച് അല്ലെങ്കിലും പിണറായിയുടെ ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആർക്ക് വേണം ഏഹ് ആർക്ക് വേണം ഇപ്പൊ പാവങ്ങളുടെ പാർട്ടി എന്നുള്ളത് മാറി ബൂർഷു പാർട്ടി ആയില്ലേ നിങ്ങളിൽ ആരാണ് പാവങ്ങളുടെ ആ യോഗിജിയുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തല്ല അദ്ദേഹത്തിന്റെ പെങ്ങൾ ഒരു ഉത്തർപ്രദേശിൽ ഒരു ചായക്കട അടുത്തുണ്ട് അത് ഒരു ചെറിയൊരു കുഞ്ഞ് ചായക്കട വലിയ ഹോട്ടലൊന്നുമല്ല ചെറിയൊരു ചായക്കട മൂന്നര വർഷമായി അദ്ദേഹം അവിടെ പ്രധാന മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെയാണ് നോക്ക് കണ്ടു പഠിക്കണോ പിണറായി വയസ്സായില്ലേ ഏഹ് വയസ്സായില്ലേ ചാകണേന് മുമ്പ് നാലുപേരെ കൊണ്ട് എന്തെങ്കിലും നല്ലത് പറയുക ഓക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ആർത്തി ഞാൻ ശ്രീ ശിവ മഹാപുരാണത്തിൽ വായിച്ചിട്ടുണ്ട് നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ധനം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആർത്തി തീരൂട ഇനിയും വേണം ഇനിയും വേണം എന്നേ നമുക്ക് തോന്നത്തുള്ളൂ നമ്മൾ നേരായ മാർഗ്ഗത്തിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു മടുപ്പ് മനസായേ അത് ഇനി വേണ്ട എന്ന് തോന്നുന്നു പക്ഷെ തെറ്റായ മാർഗത്തിലാവുമ്പോ ഇനിയും വേണം ഇനിയും വേണം എത്ര കോട്ടിക്കണക്കിങ്ങിനെ സമ്പാദിച്ച് ഏഹ് പ്രളയ ഫണ്ട് എല്ലാ ഫണ്ടും മുക്കി എന്നിട്ടാണ് പാവങ്ങളുടെ പാർട്ടി പോലും അതൊക്കെ വില ഇച്ച പിള്ളേരോട് പറഞ്ഞാൽ മതി മനസ്സിലായോ നമ്മളുടെ അടുത്ത് പറയാൻ നിൽക്കണ്ട ഈ പാർട്ടിയുടെ സകല ചരിത്രം അറിയാം ഈ പാർട്ടിയുടെ എന്താ പറയാ ആദ്യകാല ഏഹ് അനുഭാവികൾ അനുഭാവികളിൽ ഒരാളുടെ മകനാണ് ഞാൻ ഓക്കെ കമ്മ്യൂണിസം എന്റെ ഉള്ളിൽ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയാ അവരുടെ നന്മ അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കമ്മ്യൂണിസം അല്ലാണ്ട് പിണറായിയുടെ കമ്മ്യൂണിസോ അല്ലെങ്കിൽ ബാലകൃഷ്ണന്റെ കമ്മ്യൂണിസോ ഒന്നുമല്ല എടുത്തേനും പിടിച്ചേനും ഒക്കെ അമേരിക്കയിലോട്ടാണ് പോണം ആരാ ആരുടെ കാശാന്റെ ഇത് പോണ നീയൊക്കെ ആരുടെ കാശാണ് നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു പോകുന്ന കാശാണ് ജനങ്ങളുടെ നികുതി പണത്തിലല്ലേ പോണത് ഊളകളെ എന്നിട്ടാണ് നീയൊക്കെ കമ്മ്യൂണിസം പറയണത് എന്താണ് കമ്മ്യൂണിസം ഉം കാറൽ മാർക്സ് എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിനക്കറിയാവോ അറിയാവോ കേട്ടിട്ടുണ്ടോ നീ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട നീ കഴുകറി എന്താ പറയേണ്ട പ്രാന്താണ് കയറണത് അദ്ദേഹം കാറൽ മാർക്സാണ് കമ്മ്യൂണിസത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴാണ് കമ്മ്യൂണി അദ്ദേഹം എഴുതിയ പുസ്തകം ഉം ദാസ് കാപിറ്റൽ അത് ജർമ്മൻ ആണ് അത് ആളുകള് അത് വായിച്ചു അത് അവർക്ക് വളരെ തൃപ്തിയായി അപ്പം അന്നത്തെ ആ പുസ്തകത്തിൽ എഴുതിയിക്കണ കമ്മ്യൂണിസം ഒന്നും അല്ല ഇപ്പം നടപ്പാക്കണത് ഇപ്പം എല്ലാം ചൊരണ്ടി ചുരണ്ടിക്കൊണ്ട് പോവുക ചൊരണ്ടി ചൊരണ്ടിക്കൊണ്ട് പോവാ നാണമില്ലാത്ത കള്ളന്മാരായിത്തീർന്ന് കമ്മ്യൂണിസ്റ്റുകാർ അതാണ് സത്യം അതുകൊണ്ടാണ് കമ്മ്യൂണിസം പലരും ഉപേക്ഷിക്കണത് മാന്യന്മാരാണെങ്കിൽ കമ്മ്യൂണിസം തൊടുവില്ല ഇനി അതാണ് അതിന്റെ സത്യാവസ്ഥ അപ്പോൾ ഇത്തരം പറയാനാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ ഇതുവരെ ബൈബിളിനും ഖുറാനും എതിരായിട്ട് സംസാരിച്ചത് എൻ്റെ കയ്യിൽ ബൈബിളും ഖുറാനും ഇല്ലാതെയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയണത് ഓക്കെ അപ്പോൾ എന്താ പറയുക ഈ യുദ്ധക്കളത്തിൽ ആയുധമില്ലാതെ നിൽക്കുന്ന എന്നോട് പോലും നിങ്ങൾക്ക് ഞാൻ എന്നിട്ട് പോലും ആയുധമില്ലാഞ്ഞിട്ട് പോലും ഏഹ് എൻ്റെ ആക്രമണം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ആയുധങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ആയുധമൊന്നും ഉദ്ദേശിച്ചത് ബൈബിൾ ഖുറാൻ ഇത്രയേ ഉള്ളൂ ഈ രണ്ടെണ്ണം താമസിയാതെ എൻ്റെ കയ്യിൽ വരും എന്നിട്ടാണ് പിന്നെയാണ് കളി ഓക്കെ അപ്പോൾ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഓക്കെ ഞാൻ ആരാണെന്നും അള്ളാഹു ആരാണെന്നും യേശു ആരാണെന്നും ഒക്കെ മനസ്സിലാക്കി തരാം ഓക്കെ അപ്പം ശരി നന്ദി നമസ്തേ ജയ് ഹിന്ദ്